നമുക്കറിയാം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള പോരാട്ടത്തെയാണ് ആഷസ് എന്ന് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു പോരാട്ടത്തെ ആഷസ് എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആഷസ് എന്ന ഈ ഒരു പേര് വന്നത്? എല്ലാം പറഞ്ഞു തരാം കൂട്ടുകാരെ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ആ ലൈക്ക് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് അറിയിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്രിക്കറ്റിന്റെ ഉത്ഭവം ഇംഗ്ലണ്ടിലാണെന്നുള്ളത്. അപ്പോൾ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിന് മേധാവിത്വമുണ്ടെന്നിരിക്കെ 29 ഓഗസ്റ്റ് 1882 ഇംഗ്ലണ്ട് ആദ്യമായി സ്വന്തം മണ്ണിൽ ഓസ്ട്രേലിയയോട് 7 റൺസിന് തോറ്റു. ഇംഗ്ലണ്ട് മണ്ണിൽ ഓസ്ട്രേലിയയുടെ ആദ്യ ജയം. എല്ലായിടത്തും സന്തോഷത്തിന്റെ നൃത്ത ചുവടുകൾ അരങ്ങേറി. അന്ന് പ്രചാരത്തിലായിരുന്ന സ്പോർട് ടൈം മാഗസിനിൽ റിഗ്നാൾഡ് ഷെർലി ബ്രൂക്സ് തന്റെ വാക്കുകൾ ഇങ്ങനെ കുറിച്ചു. കൂട്ടുകാരുടെയും പരിചയക്കാരുടെ നടുവിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന നിമിഷത്തിൽ ഇംഗ്ലണ്ടിന്റെ ശവസംസ്കാരം പൂർണമായി. ചാരം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം വെറും 3 ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ ആഷസ് തിരിച്ചു പിടിക്കുവാനായി ക്യാപ്റ്റനായ ഹോൺ ഇവോബ്ലിക്കിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയിലേക്ക് പര്യടനം നടത്തി. ആദ്യ ടെസ്റ്റിൽ 9 വിക്കറ്റ് ഓസ്ട്രേലിയ ജയിക്കുകയും എന്നാൽ അടുത്ത 2 മത്സരങ്ങൾ ഇംഗ്ലണ്ട് ജയിക്കുകയും ആഷസ് തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആഷസ് പരമ്പര എന്നത് പൂർണമായി അംഗീകരിക്കപ്പെട്ടു തുടങ്ങി. ആഷസ് എന്ന വാക്കിന്റെ അർത്ഥം ചാരം എന്നാണ്. 2-1 പരമ്പര സ്വന്തമാക്കിയ ഇംഗ്ലണ്ട് ടീമിന് ബെൽബണിൽ നിന്ന് കുറച്ച് പെൺകുട്ടികൾ ചേർന്ന് ബ്ലിക്കിന് ഒരു സെന്റ് ബോട്ടിൽ പോലുള്ള ട്രോഫി സമ്മാനിച്ചു. അതിനുള്ളിൽ 3-ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ യൂസ് ചെയ്തിരുന്ന കത്തിച്ച ബെയിൽസിന്റെ ചാരവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഫ്ലോറൻസി മോർഫി എന്ന പെൺകുട്ടിയാണ് പിന്നീട് ബ്ലിക്ക് വിവാഹം ചെയ്തത്. അന്ന് ബ്ലിക്കിന് കൊടുത്ത ആ ചെറിയ കപ്പ് ഒരിക്കൽ പോലും ആഷസിന്റെ ഒഫീഷ്യൽ ട്രോഫിയായി കണക്കാക്കിയിട്ടില്ല. എന്നാൽ അതുമായി സമാനതയുള്ള പല ട്രോഫികളും പല ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടൂർണമെന്റിലും യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലിക്ക് എന്ന നാമം പിന്നീട് ലോർഡ് ഡാനിയൽസ് എന്നായി. 1927 ലോർഡ് ഡാനിയൽസിന്റെ മരണത്തിന് ശേഷം തനിക്ക് ലഭിച്ച ട്രോഫി പിന്നീട് ലോർഡ് ക്രിക്കറ്റ് മ്യൂസിയത്തിന് സമർപ്പിച്ചു. ഇതുവരെയുള്ള ആഷസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം 71 ആഷസ് സീരീസ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും വെച്ച് നടന്നിട്ടുണ്ട്. ഓസ്ട്രേലിയ 33 ജയിക്കുകയും ഇംഗ്ലണ്ട് 32-6 ഇതുവരെ നേടിയിട്ടുള്ളത്. ഇനി സമനില വരികയാണെങ്കിൽ ഏത് ടീമാണോ കറന്റ്ലി ആഷസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ് കപ്പ് കൈവശം വെക്കുക. 2 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ആഷസ് നടക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. മറ്റൊരറിവുമായി നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.